ഇന്ന് ശ്രീ നരസിംഹമൂർത്തി ജയന്തി. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ നാലാമത്തേതാണ് നരസിംഹാവതാരം. ഭയം, ശത്രുദോഷം, രോഗപീഠ, ദാരിദ്ര്യം എന്നിവയിൽ നിന്ന് മുക്തിക്കായി നരസിംഹമൂർത്തിയെ ഹൈന്ദവർ ആരാധിക്കുന്നു. പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനുമായി മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തുവെന്നാണ് ഐതിഹ്യം. മഹാവിഷ്ണു കൃതയുഗത്തിൽ നാലവതാരങ്ങൾ എടുത്തതിൽ ഏറ്റവും അവസാനത്തെ അവതാരമാണ് നരസിംഹം. സഹോദരനായ ഹിരണ്യാക്ഷന്റെ വധത്തിനു ശേഷം ഹിരണ്യകശിപു ബ്രഹ്മാവിനെ തപസ് ചെയ്തു. മനുഷ്യനാലോ മൃഗത്താലോ ആയുധങ്ങളാലോ തൻ്റെ മരണം നടക്കരുതെന്ന് രാത്രിയാലോ പകലാലോ ഭൂമിയാലോ ആകാശത്തോ പാതാളത്ത് വെച്ചോ തനിക്ക് അന്ത്യമുണ്ടാകരുതെന്നും ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് വരം ചോദിച്ചു. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരത്തിൻ്റെ അഹന്തയിൽ ലോകങ്ങളെല്ലാം തൻ്റെ അധീനതയിലാക്കിയ അസുര ചക്രവർത്തിയായിരുന്നു ഹിരണ്യകശിപു. ആരും മഹാവിഷ്ണുവിനെയോ ദേവന്മാരെയോ പൂജിക്കരുതെന്ന ഒരു കൽപ്പനയും ഹിരണ്യകശിപു പുറപ്പെടുവിച്ചു. അധികം താമസിയാതെ തന്നെ ഹിരണ്യകശിപുന് വിഷ്ണുഭക്തനായ ഒരു പുത്രൻ ജനിച്ചു. പുത്രനായ പ്രഹ്ലാദനെ പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. അതിനാൽ അദ്ദേഹം സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ചു. പരാജിതനായ ഹിരണ്യകശിപു ദേഷ്യത്തോടെ വിഷ്ണുവിനെ കാട്ടിത്തരാൻ പ്രഹ്ലാദനോട് ആവശ്യപ്പെട്ടു. തൂണിലും തുരുമ്പിലും തൻ്റെ ഭഗവാനുണ്ടെന്ന് പ്രഹ്ലാദൻ അറിയിക്കുകയും തുടർന്ന് തൂണ് പിളർന്ന നരസിംഹമൂർത്തിയായി ഭഗവാൻ വിഷ്ണു പുറത്തു വരികയും ചെയ്തു. സന്ധ്യയ്ക്ക് തൻ്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹമൂർത്തി ഹിരണ്യകശിപു വധം നടത്തിയ ശേഷം പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായെന്നാണ് ഐതിഹ്യം. നരസിംഹമൂർത്തി ജയന്തിയിൽ ഭക്തർ വ്രതാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്രദർശനം നടത്തി ഭജനമിരിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.